ലോകത്തിലുള്ള സകലതും പ്രപഞ്ചത്തിലെ സകലതും ദൈവം സൃഷ്ടിച്ച എനിക്ക് വേണ്ടിയാണ്. ഗോഡ് ക്രിയേറ്റഡ് എവറിഥിങ് ഫോർ മാൻ ആൻഡ് ഹി ക്രിയേറ്റഡ് മാൻ ഫോർ ഗോഡ്. എന്നെ സൃഷ്ടിച്ചത് ഭൂമിക്ക് വേണ്ടിയല്ല, എന്നെ സൃഷ്ടിച്ചത് കർത്താവിന് വേണ്ടിയാണ്, ദൈവത്തിന് വേണ്ടിയാണ്. പിന്നെ എനിക്ക് താമസിക്കാൻ ഒരു സ്ഥലം, അത് ദൈവം തന്നിരിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ഇത് വാഴുക എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മനസ്സിലൊന്നും ഭൂമിയൊന്നും ഇല്ല. പിന്നെ ഇവിടെ ഉള്ളപ്പം എല്ലാം കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യും, ഞാനിത് നോക്കി നടത്തുന്നു എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ വേറെ കാര്യമില്ല. ഞാൻ ചിലപ്പം തമാശയ്ക്കും കാര്യമായിട്ടും പറയും, ജെസ്സിയെ ഞാൻ എന്തിനാണ് കല്യാണം കഴിച്ചത്? നിങ്ങൾ ആരെങ്കിലും പറയാം അത് അടുക്കള വാഴാനാണെന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കി. മൈൽസ് മൺറോ പറയുന്നത് അടുക്കള വാഴാനാണ് ജെസ്സിയെ കല്യാണം കഴിച്ചതെന്ന് പറയുന്നതിന് തുല്യമാണ്. പക്ഷേ ഞാൻ കല്യാണം കഴിച്ചാൽ അവൾ എനിക്ക് വേണ്ടി ഞാൻ കല്യാണം കഴിച്ചത്, ഷീസ് ഫോർ മീ. പിന്നെ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുവന്നപ്പോ തൊട്ട് അടുക്കള വാഴുന്നത് അവൾ, അത് വേറെ കാര്യം. പക്ഷേ അടുക്കള വാഴാനല്ല അവൾ എന്റെ വീട്ടിലോട് വന്നത്. യു സീ ദ ഡിഫറൻസ്? ഇങ്ങനെയുള്ള ദുരുപദേശങ്ങൾ മുളച്ചു വരുന്ന കാലയളവിൽ യഥാർത്ഥ ഉപദേശം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഭൂമി തല കയറരുത്, കർത്താവായിരിക്കണം തലയിൽ, യേശുവായിരിക്കണം തലയിൽ. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ കസേരയിൽ നിന്ന് കർത്താവിങ്കലേക്ക് അവർ തിരിഞ്ഞു. ദൈവസഭയുടെ എംഫസിസ് അതാണ്. ദൈവസഭയുടെ എംഫസിസ് കസേരയല്ല, ദൈവസഭയുടെ എംഫസിസ് ഭൂമിയല്ല, ദൈവസഭയുടെ എംഫസിസ് സമ്പത്തല്ല, ദൈവസഭയുടെ എംഫസിസ് പദവികളല്ല, ഭരണമല്ല, ദൈവസഭയുടെ എംഫസിസ് കർത്താവാണ്. ആ യേശുവിനെ മാത്രം കണ്ടുകൊണ്ട്, യേശുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട്, യേശുവിനെ മാത്രം സ്നേഹിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ഞാൻ ആയിരിക്കുന്ന സമയം അത്രയും യേശുവിനോട് ചേർന്ന് വസിക്കാനായിട്ട് എന്നെ ദൈവം ഭൂമിയിൽ നിർത്തിയിരിക്കുന്നു. അതിനെന്നെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. എന്റെ എംഫസിസ് ചേഞ്ച്. പിന്നെ ഒരിക്കലും നമ്മൾ എന്താകത്തില്ല, ഈ കസേര കളിക്ക് പോകത്തില്ല, പണത്തിന് പോകത്തില്ല, പദവികൾക്ക് പോകത്തില്ല, കർത്താവിനെ മാത്രം. എന്റെ സാക്ഷികളാകും എന്റെ എന്നുള്ളതാണ് അവിടെ എംഫസിസ്. ഞാൻ പറഞ്ഞു, യു ഷാൽ ബി മൈ വിറ്റ്നസ്സസ്. ഇനി നാളെ തൊട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇസ്രായേലിന്റെ രാജ്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല. പിന്നെ ഈ സാക്ഷികളാകുമെന്ന് പറയുന്നതും ഒരു കോട്ട് ടേമാണ്. കോട്ട് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർട്ടിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സാക്ഷി. ഇപ്പൊ ഞാൻ ഒരു അവകാശവാദം മുഴക്കി കോടതിയിൽ ചെന്നിട്ട് ഞാൻ എന്തെങ്കിലും കോടതിയിൽ ഞാൻ പറയാണ് ഇന്ന ഇന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ഈ വ്യക്തിക്ക് 10 ലക്ഷം രൂപ കൊടുത്തു, കോടതി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സാക്ഷി. അപ്പൊ എന്റെ അവകാശവാദം ശരിയാണെന്ന് തെളിയിക്കണമെങ്കിൽ ഞാൻ സാക്ഷിയെ കൊണ്ടുവരണം. പഴയ നിയമത്തിലും യെശയ്യാവിന്റെ പ്രവചനത്തിൽ കർത്താവ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഇസ്രായേലിന്റെ ജീവിതത്തിൽ ചെയ്തതുപോലെ ഏതെങ്കിലും ദൈവം അവരുടെ ജനതയോട് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അവർ സാക്ഷികളെ കൊണ്ടുവരട്ടെ. എന്നാൽ എന്റെ അവകാശവാദം ശരിയാണെന്ന് തെളിയിക്കാനുള്ള സാക്ഷികൾ നിങ്ങളാണ്. യു ആർ മൈ വിറ്റ്നസ്സസ്. ഇതേ ടേമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ യേശുവിന്റെ സാക്ഷിയാണ്. എന്താണ് സാക്ഷ്യം? യേശുവിന്റെ വാദങ്ങൾ ശരിയാണെന്ന് തെളിയിക്കുന്നതിനുള്ള സാക്ഷിയാണ് ഞാൻ. യേശു എന്തെങ്കിലും അവകാശവാദം മുഴക്കിയിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കുക എന്നുള്ള ചുമതല എന്റെയാണ്. യേശു സമാധാന പ്രഭു എന്ന് ഒരു അവകാശവാദം യേശു മുഴക്കി, അല്ലെങ്കിൽ യേശു മുഴക്കുന്ന, അല്ലെങ്കിൽ കർത്താവ് പോലെയാണ് ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുവാനായിട്ട് വന്നു. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല. അപ്പൊ ഞാൻ യേശുവിന്റെ സാക്ഷിയാണെങ്കിൽ മറ്റുള്ളവർ എന്നിൽ ആ സമാധാനം കാണണം. എന്റെ അവകാശവാദം ശരിയാണെന്ന് തെളിയിക്കുന്ന ആളാണ് എന്റെ സാക്ഷി. ഞാനിതിന് ഉദാഹരണമായിട്ട് പറയാറുള്ള ഒരു ഇത്, നമ്മുടെ ഈ ആന്ധ്രയിൽ പണ്ടൊരു മത്സ്യ ചികിത്സ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു, എന്തോ ഈ ആസ്മ ആയിക്കുള്ള ഒരു ചികിത്സ, ഒരു മത്സ്യ ചികിത്സ. അപ്പൊ എന്റെ ഒരു കൂട്ടുകാരൻ ഭയങ്കര ആസ്മാറ്റിക് ആണ്. അപ്പൊ ഞാൻ ഇയാളോട് പറഞ്ഞു, എന്റെ പൊന്ന തോമസ് കുട്ടി, നീ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അടുത്ത പ്രാവശ്യം ആ മത്സ്യ ചികിത്സ നടക്കുമ്പോൾ അവിടെ ഒന്ന് ചെല്ലേ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നീ ആ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നിന്റെ ആസ്മ സമ്പൂർണമായിട്ട് മാറും. തോമസുകൂട്ടി പറഞ്ഞു, അതൊന്നും നടപ്പുള്ള കാര്യം, ഇത് എന്നെ കൊണ്ടേ പോകൂ, ഈ ആസ്മ ഒന്നും മാറുന്നതൊന്നും അല്ല. അവിടെ ഞാൻ പറഞ്ഞു, അങ്ങനല്ല, നമ്മുടെ ചാക്കോച്ചനില്ലേ, ചാക്കോച്ചൻ ഇതിനേക്കാൾ വലിയ ആസ്മാറ്റിക് പേഷ്യന്റ് ആയിരുന്നു. അവൻ കഴിഞ്ഞ പ്രാവശ്യം പോയി അവന്റെ ആസ്മ കംപ്ലീറ്റ് ആയിട്ട് മാറി. അപ്പൊ ഞാനൊരു അവകാശവാദം മുഴക്കി ആന്ധ്രയിലെ മത്സ്യ ചികിത്സയിലൂടെ എന്താണ് ആസ്മ മാറും എന്നൊരു അവകാശവാദം മുഴക്കി. എന്റെ സാക്ഷി ആരാ? ചാക്കോച്ചൻ. അപ്പൊ തോമാച്ച പറയാം, എന്നാ പിന്നെ ചാക്കോച്ചനെ നമുക്കൊന്ന് കണ്ടുകളയാം എന്ന് വെച്ച് ഞങ്ങൾ രണ്ടും കൂടെ ചാക്കോച്ചന്റെ വീട് ചെല്ലുമ്പം അങ്ങേര് ഉത്തരത്തെ പിടിച്ചോണ്ട് താഴെ മുകളിൽ നിന്നുകൊണ്ട് വലിക്കുകയാണെങ്കിൽ എന്റെ സാക്ഷി എന്തിയെ? ഇതുപോലെ
യേശു സമാധാന പ്രഭുവാണെന്ന് പറഞ്ഞ് എന്നാ ഒന്ന് അറിയണമെന്ന് വെച്ച് ഒരുത്തൻ നമ്മുടെ വീട്ടിൽ വരുമ്പം ചട്ടിയും കലവും ഒക്കെ പുറത്തോട്ട് പറക്കുകയാണെങ്കിൽ എന്തോന്ന് സാക്ഷി? അപ്പൊ സാക്ഷി ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിന്റെ അവകാശവാദങ്ങൾ എന്റെ ജീവിതത്തിൽ സത്യമാണെന്ന് ഞാൻ ജീവിതം കൊണ്ട് തെളിയിക്കണം. പ്രഘോഷണം അനിവാര്യമാണ്, പക്ഷെ പ്രഘോഷണം മാത്രം പോരാ, ആദ്യം എന്ത് വേണം? ജീവിതം കൊണ്ട് തെളിയിക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരു കോർട്ട് ടേമാണ് സാക്ഷി എന്ന് പറയുന്നത്. ഒരാളുടെ അവകാശവാദം ശരിയാണെന്ന് തെളിയിക്കുവാനുള്ള അവകാശവാദം, അതാണ് സാക്ഷി. അപ്പൊ യേശുവിന്റെ അവകാശവാദം ശരിയാണെന്ന് ഞാൻ തെളിയിക്കണമെങ്കിൽ യേശു എന്തൊക്കെ പറഞ്ഞോ അത് മുഴുവൻ എന്റെ ജീവിതത്തിൽ ഞാൻ നിവർത്തിച്ച് കാണിക്കണം. ഇല്ലെങ്കിൽ ഞാൻ യേശുവിന്റെ സാക്ഷി അല്ലാതെയാവുകയാണ്. അപ്പൊ പരിശുദ്ധാത്മാവിനെ എനിക്ക് നൽകിയിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, അടിസ്ഥാനപരമായി യേശുവിന്റെ അവകാശവാദങ്ങൾ തെളിയിക്കുന്ന ഒരു ജീവിതം ജീവിക്കാൻ, ഞാൻ ജീവിക്കാൻ വേണ്ടിയാണ്. എന്റെ ജീവിതം കൊണ്ട് ഞാൻ മറ്റുള്ളവരോട് പറയണം, ദിസ് ഇസ് വാട്ട് ജീസസ് സെഡ് ആൻഡ് ഐ പ്രാക്ടീസ് ഇറ്റ്. അത് അഹങ്കാരമല്ല. നമുക്ക് പലർക്കും ഒരു ചിന്തയുണ്ട്, നമ്മള് ആരെങ്കിലും ഒരാൾ പറയുകയാണെന്ന് വെച്ചു, ഈ വേദപുസ്തകത്തിൽ എനിക്ക് കർത്താവ് അതിനുള്ള ശക്തി തരുന്നുണ്ട്, ഞാൻ അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരി, അവൻ അങ്ങനെ പറയാമോ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരമല്ലേ? ഒരു താഴ്മയൊക്കെ വേണ്ടേ? പക്ഷെ പൗലോസ് എന്താ പറയുന്നത്? ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ അനുകാരികൾ ആകുവിൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഭയങ്കര അഹങ്കാരിയായി പോയല്ലോ പൗലോസ്. പൗലോസ് എന്താ പറയുന്നത്? ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയാണ്, ഐ ഇമിറ്റേറ്റ് ക്രൈസ്റ്റ്. അതുപോലെ നിങ്ങൾ ക്രിസ്തുവിന്റെ അനുകാരിയാകാൻ പോലും അല്ല പറയുന്നത്, നിങ്ങൾ എന്റെ അനുകാരികളാകുവിൻ. അത് കോൺഫിഡൻസ് ആണ്. അഹങ്കാരം വേറെ, കോൺഫിഡൻസ് വേറെ. അഹങ്കാരം പാടില്ല, പക്ഷേ കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്? കോൺഫിഡൻസ് വേണം. അതിന് നമ്മളെ പ്രാപ്തമാക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവ്. ഒരു മനുഷ്യനും സ്വന്തം ശക്തിയിൽ ദൈവം വിഭാവന ചെയ്ത യേശു ക്രിസ്തുവിന്റെ ജീവിതം ജീവിക്കാൻ കഴിയില്ല. പക്ഷേ അതിനാണ് ദൈവം നമുക്ക് ആരെ തന്നിരിക്കുന്നത്? പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്. എന്തിന്? അവന്റെ സാക്ഷിയാകുവാൻ, അവന്റെ അവകാശവാദം ശരിയാണെന്ന് ജീവിതത്തിലൂടെ തെളിയിക്കാൻ. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. അതെന്റെ സ്വന്തം ശക്തി കൊണ്ട് ഒരു കാരണവശാലും ചെയ്യാൻ എനിക്ക് കഴിയില്ല. പക്ഷേ അതിനെന്നെ പ്രാപ്തമാക്കേണ്ടതിനാണ് ദൈവം അവന്റെ പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്. അങ്ങനെ ആർക്കും ജീവിക്കാൻ കഴിയില്ലെന്ന് ഒരാൾ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ ബിലിറ്റിൽ ചെയ്യുകയാണ്. ലോകത്തിൽ ആർക്കും കർത്താവ് പറഞ്ഞതുപോലെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ ബിലിറ്റിൽ ചെയ്യുകയാണ്. ദ ഹോളി സ്പിരിറ്റ്, നോ, യു കനോട്ട് ഡു ഇറ്റ് വിത്ത് യുവർ ഓൺ പവർ. നമുക്ക് ഒരു കാരണവശാലും നമ്മുടെ സ്വന്തം ശക്തി കൊണ്ടത് ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ആവശ്യം നമുക്ക് ഇല്ലായിരുന്നു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്റെ സാക്ഷികളാണ്. വെൻ ദ ഹോളി സ്പിരിറ്റ് വിൽ കം അപ്പോൺ യു, യു ഷാൽ ബി മൈ വിറ്റ്നസ്സസ്. എന്റെ അവകാശവാദങ്ങൾ ശരിയാണെന്ന് നിങ്ങൾ തെളിയിക്കും, എല്ലായിടത്തും തെളിയിക്കും. സി, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, സ്വന്തം ശക്തിയിൽ ഊന്നരുത്. പക്ഷേ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത് അവന്റെ സാക്ഷിയാകുവാൻ വേണ്ടിയാണ്. സാക്ഷിയാകുവാൻ, വി നീഡ് ടു സീ ദാറ്റ് വി ആർ ലിവിംഗ് എ ലൈഫ് ദാറ്റ് ഈസ് വർത്തി ഫോർ യുവർ കോൾ. അതിനുവേണ്ടി യേശു എന്നെ വിളിച്ചപ്പോൾ എങ്ങനെ ജീവിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നു അതുപോലെ ജീവിക്കാൻ എനിക്ക് ശക്തിയില്ല. പക്ഷേ അവന്റെ ആത്മാവ് എന്തിനു വേണ്ടി തന്നിരിക്കുന്നു? സാക്ഷിയാകുവാൻ വേണ്ടി. അതാണ് ഒന്നാം നൂറ്റാണ്ടിലെ ജീവിതം. അവരുടെ ജീവിതത്തിൽ ഒരു പാളിച്ചയും പറ്റിയില്ലെന്നല്ല അതിനർത്ഥം. അവരുടെ ജീവിതത്തിൽ യാതൊരു പാളിച്ചയും പറ്റിയില്ല എന്നല്ല. ഇവരുടെ ജീവിതത്തിൽ പിന്നീട് പറ്റിയിട്ടുള്ള പല പാളിച്ചകളുണ്ട്. പരിശുദ്ധാത്മാവിനെ അറിഞ്ഞതിന് ശേഷവും പറ്റിയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അവിടെയും പിറുകുറുപ്പ് ഉണ്ടായിട്ടുണ്ട്. നമ്മളതിനെക്കുറിച്ച് പിന്നീട് പഠിക്കാം അല്ലേ. സഭയിൽ പിറുകുറുപ്പ് ഉണ്ടായിട്ടുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അതിനെ എല്ലാം പരിഹരിക്കത്തക്ക രീതിയിൽ ആത്മനിയന്ത്രിതരായ ആളുകളെ പിന്നെയും അവർ തെരഞ്ഞെടുത്തു. സഭയിലൊരു പ്രശ്നം ഉണ്ടായപ്പോഴും പറഞ്ഞതാണ്, യു ഫൈൻഡ് സംവൺ ഹൂ ഈസ് ഫുൾ ഓഫ് സ്പിരിറ്റ് ആൻഡ് വിസ്ഡം. അപ്പൊ പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് വേണ്ടത് ആത്മനിറവുള്ളവരെയാണ്, അല്ലാതെ ഭരണ നിപുണതയുള്ളവരെ അല്ല. നമ്മൾ പറയുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അത് ഹാൻഡിൽ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള 4 പേരെ നമ്മൾ കണ്ടെത്തിയാട്ടെ എന്നാ. അങ്ങനല്ല സഭയുടെ പാരമ്പര്യം. സഭയുടെ പാരമ്പര്യം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വീണ്ടും ആരെ തന്നെ നോക്കണം? ആത്മനിറവുള്ളവരെ. കാര്യം പരിശുദ്ധാത്മാവിന് മാത്രമേ നമ്മളെ ആ നിലയിൽ കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്വർഗാരോഹണത്തിന് ശേഷമാണ് ഈ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കാണുന്നത്. എന്നാൽ അവിടെ ഈ പെന്തിക്കോസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ 8-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു കാര്യം, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലെല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ
സാക്ഷികളാകും. ഇതിനെക്കുറിച്ച് ആർ സ്റ്റാൻലി പറഞ്ഞൊരു കാര്യമുണ്ട്, ദർ ഇസ് എ പെന്റിക്കോസ്റ്റൽ പവർ ആൻഡ് ദർ ഇസ് എ പെന്റിക്കോസ്റ്റൽ പ്രോജക്ട്. നമ്മൾ ഇവിടെ എല്ലാം പ്രോജക്ട് പ്രോജക്ട് എന്ന് എപ്പോഴും പറയുന്ന അർത്ഥത്തിലല്ല ആർ സ്റ്റാൻലി അത് ഉപയോഗിച്ചിരിക്കുന്നത്. പെന്റിക്കോസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന യു ഷാൽ റിസീവ് പവർ വെൻ ദ ഹോളി സ്പിരിറ്റ് വിൽ കം അപ്പോൺ യു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട്. അപ്പൊ ശക്തി അവിടെ ഉണ്ട്, പക്ഷേ അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്, അല്ലാതെ ബോഡിയുടെ ശക്തിയൊന്നുമല്ല. കുലുങ്ങുന്നതും ചാടുന്നതും ഒന്നുമല്ല അവിടുത്തെ കാര്യം. ഇറ്റ് ഇസ് എ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. വെൻ ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് വിൽ കം അപ്പോൺ യു, യു ഷാൽ റിസീവ് പവർ. ഇവിടെ ഈ കം അപ്പോൺ എന്നുള്ള വാക്ക് പഴയ നിയമത്തിൽ പലയിടത്തും ഉപയോഗിച്ചിട്ടുള്ള വാക്കിന്റെ അതേ ശൈലി തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗിദെയോന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു എന്ന് എഴുതിയിരിക്കുന്നത് ദി സ്പിരിറ്റ് ഓഫ് ഗാഡ് കെയിം അപ്പോൺ ഹിം, അവന്റെ മേൽ വന്നു. റുവാഹ് അദോനി, ദൈവത്തിന്റെ ആത്മാവ്, കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നു എന്ന് എഴുതിയിരിക്കുന്ന ആ വാക്ക് ഈ ഒരാളുടെ മുകളിൽ ഒരു പുതപ്പിടി ഇടിക്കുന്നതിന് തുല്യമാണ്. ഇറ്റ് ഇസ് ലൈക്ക് യു നോ സംവൺ ഈസ് പുട്ടിംഗ് എ മാന്റിൽ അപ്പോൺ യു. ആ പുതപ്പ് നമ്മുടെ മേൽ വരുന്നത് പോലെ ശരിക്കും ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്ന വാക്ക് കറക്റ്റാണ്. 24-ാം അധ്യായത്തിൽ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം യു ഷാൽ ബി ക്ലോത്ത് വിത്ത് പവർ, അത് കറക്റ്റ് വാക്കാണ്. അതായത് ദ ഹോളി സ്പിരിറ്റ് ഈസ് കമ്മിങ് അപ്പോൺ യു ആൻഡ് യു ഷാൽ ബി ക്ലോത്ത്, നിന്റെ മേലൊരു പുതപ്പ് വീഴുന്നതിന് തുല്യമാണ്. ആ പുതപ്പ് വീണ് കഴിഞ്ഞാൽ ബിബ്ലിക്കലി അതിന്റെ അർത്ഥം എന്താണെന്ന്, വേദപുസ്തകത്തിന്റെ അർത്ഥത്തിൽ അതിന്റെ അർത്ഥം എന്താണ്? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ റൂത്തിന്റെ പുസ്തകം വായിക്കുമ്പോൾ ബോവസിനോട് അവൾ പറയുന്നൊരു വാചകമുണ്ട്, നിന്റെ പുതപ്പ് എന്റെ മേൽ ഇടണമേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുതപ്പ് അവളുടെ മേൽ വീണു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പിന്നീട് റൂത്ത് ബോവസിന്റെ സംരക്ഷണത്തിൻ കീഴിലാണ്. വെൻ എ ക്ലോത്ത് ഈസ് കമ്മിങ് അപ്പോൺ യു ദാറ്റ് ഷോസ് ദാറ്റ് യു ആർ അണ്ടർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ പേഴ്സൺ ഹു പുട്ട് ദ ക്ലോത്ത് അപ്പോൺ യു, നിന്റെ മേൽ പുതപ്പിട്ട ആളിന്റെ സംരക്ഷണത്തിന്റെ കീഴിലാണ് നീ. ശരിക്കും വെൻ ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് വിൽ കം അപ്പോൺ യു, പരിശുദ്ധാത്മാവ് നിന്നെ പുതപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ സ്വർഗത്തിന്റെ സംരക്ഷണത്തിന് കീഴിലാണ്. ഞാൻ പറയുന്നത് ഗ്രഹിക്കണം, അതാണ് വാസ്തവത്തിൽ ആ വാക്കിന്റെ അർത്ഥം. യു ആർ അണ്ടർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹെവൻ. യു സി, നമ്മളിപ്പം ഒരു യൂണിഫോമിന്റെ കാര്യം എടുക്കുക. നമ്മൾ വഴിയിലൂടെ പോകുമ്പോൾ ഒരു പോലീസുകാരൻ നിങ്ങളെ തടഞ്ഞു നിർത്തുന്നു. ഒരു പോലീസുകാരൻ വണ്ടി കാണിക്കും, വണ്ടിക്ക് കൈ കാണിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാ വണ്ടി നിർത്തുന്നേ? എന്തുകൊണ്ടാ? അയാളെ യൂണിഫോം കണ്ടിട്ടാ. ഞാൻ നല്ല ഒരു തടിയൻ അങ്ങോട്ട് പോകുന്നു, ഒരു എല്ലി വിളിച്ച ഒരു പോലീസുകാരൻ കൈ കാണിച്ചാൽ, നീ പോളേ, നിനക്ക് എന്നെ ആരോഗ്യമുണ്ട്, എന്നെ നീ കണ്ടില്ലയോ എന്ന് പറഞ്ഞ് ഞാൻ വണ്ടി നിർത്താതെ പോകുമോ? അയാളെ പാട്ട് നോക്കാം പോകുമോ? ഇല്ല. ഒരു പോലീസുകാരൻ എന്നെ ഇങ്ങോട്ട് കൈക്ക് വിളിച്ച് അങ്ങോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഞാൻ തിരിച്ചിട്ട് തല്ലു കൊടുക്കുമോ? ഇല്ല. എന്തുകൊണ്ടാ? എടാ, അവന്റെ ഡ്രസ്സ് അവൻ സ്റ്റേറ്റിന്റെ അധീനതയിൻ കീഴിലാണെന്നും അവന്റെ പിന്നിൽ ഒരു സ്റ്റേറ്റ് മുഴുവൻ ഉണ്ട്, അവൻ സ്റ്റേറ്റിന്റെ പ്രൊട്ടക്ഷന്റെ കീഴിലാണ്, അല്ലാതെ അവന്റെ ശാരീരിക ശക്തി ഒന്നുമല്ല ഇവിടുത്തെ വിഷയം. ഞാൻ പറയുന്നത് ഗ്രഹിക്കണം. ഇതുപോലെയാണ് വെൻ യു ആർ ക്ലോത്ത് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ദാറ്റ് ഷോസ് ദാറ്റ് യു ആർ അണ്ടർ ദി അതോറിറ്റി ഓഫ് ഹെവൻ. നിങ്ങൾ സ്വർഗത്തിന്റെ അധീനതയിലാണ്, സ്വർഗത്തിന്റെ സംരക്ഷണത്തിൻ കീഴിലാണ്. നിങ്ങളെ തൊട്ടാൽ സ്വർഗമാണ് കാര്യം കൈകാര്യം ചെയ്യുന്നത്, അല്ലാതെ നിങ്ങളല്ല.